ശവശരീരം എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, മറ്റു ചിലത് താഴ്ന്നു പോകുന്നു. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ അതോ താഴ്ന്നു പോകുമോ എന്ന് നിശ്ചയിക്കുന്നത് വസ്തുവിന്റെ ആപേക്ഷിക ഘനത്വമാണ്. വസ്തുവിന്റെ ഘനത്വവും ജലത്തിന്റെ ഘനത്വവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ഘനത്വം. മനുഷ്യ ശരീരത്തിന്റെ ആപേക്ഷിക ഘനത്വം 0.9 മുതൽ 1.5 വരെയാണ്. ശുദ്ധജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയണമെങ്കിൽ ഒരാളുടെ ആപേക്ഷിക ഘനത്വം 0.9 കുറവായിരിക്കണം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നത് കൊണ്ട് ശരീരത്തിന്റെ ആപേക്ഷിക ഘനത്വം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആപേക്ഷിക ഘനത്വം കുറയുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആപേക്ഷിക ഘനത്വം കൂടുകയും ചെയ്യുന്നു. ഇനി ശവശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്തെന്ന് നോക്കാം. മുങ്ങിമരണം കഴിഞ്ഞ ഉടനെ ശവശരീരം വെള്ളത്തിന് അടിയിലായിരിക്കും. പക്ഷേ ഈ ശവശരീരത്തിന് ക്രമേണ ജൈവരാസിക വിഘടനം സംഭവിക്കുന്നു. പ്രസ്തുത വിഘടനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകങ്ങൾ ശരീര കോശങ്ങളിൽ നിറയുകയും ജലത്തെ പുറം തള്ളുകയും ചെയ്യുന്നു. തൽഫലമായി ശവശരീരം ജല ഉപരിതലത്തിലേക്ക് പൊന്തി വരികയാണ് ചെയ്യുന്നത്.